ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വെൽക്കം ടു ധന്യാസ് ക്യുസിൻ ഈസി എംഇ റെസിപ്പീസ്. ഓണവും തിരക്കും ഒക്കെ കാരണം രണ്ട് മൂന്ന് ദിവസം റെസിപ്പീസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ബൈ ദ വേ, എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ ഒരു നോൺ വെജ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി മത്തിക്കറി. ഇത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുൻപേ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസിന്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി ഒരു 8-9 എണ്ണം, ചിരകിയ തേങ്ങ 1 കപ്പ്, മുളക് പൊടി 2 ടീസ്പൂൺ, ഇത് കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം, പച്ചമുളക് 5-6 എണ്ണം, ഇഞ്ചി 1 ചെറിയ കഷ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വാളൻപുളി 1 ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ, ചെറിയ ഉള്ളി വറവിടാൻ 10-12 എണ്ണം, തക്കാളി 1 വലുത്, കറിവേപ്പില 2-3 കൊത്ത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഈ സ്റ്റൈലൻ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കറി എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വേറെ എവിടുന്ന് ഞാൻ മീൻകറി ട്രൈ ചെയ്താലും ഈ ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പുളി 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നീട് അതിലുള്ള പുളിയൊക്കെ വെള്ളത്തിൽ നല്ല മിക്സ് ആകുന്നത് വരെ ഒന്ന് നന്നായി പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആ പുളി വെള്ളം അരിച്ച് 1 മൺചട്ടിയിലൊഴിച്ച് ഒന്ന് തിളപ്പിക്കാം. പുളി 1 തിള വരുമ്പോഴേക്കും പച്ചമുളകൊക്കെ നടുക്കീറി ഇഞ്ചിയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞ് ആ പുളി വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് മത്തിയും ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. മീൻ പുളിയിൽ കിടന്ന് വേവുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന ചിരകിയ തേങ്ങയുടെ കൂടെ 2 അല്ലെങ്കിൽ 3 ചെറിയ ഉള്ളി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പൊ പുളിയും മത്തിയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ മത്തി ഉടയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നീട് 2-3 കൊത്ത് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് 1 ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അത് മീൻകറിയിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മത്തിക്കറി റെഡിയാണ്. കറി വളരെ തിക്കാണെന്ന് തോന്നിയാൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മീൻകറി അടുപ്പിൽ നിന്ന് മാറ്റി 2-3 മണിക്കൂർ അടച്ചു വെച്ചാൽ ആ ഫ്ലേവർ ഒക്കെ മീനിലേക്ക് നന്നായി പിടിക്കും. പിന്നീട് ഒന്ന് ചൂടാക്കി ചോറിന്റെ കൂട്ട് വിളമ്പിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അടുത്ത ദിവസം ആവുമ്പോഴേക്കും മീൻകറിക്ക് ടേസ്റ്റ് പിന്നെയും കൂടുട്ടോ. ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമല്ലോ അല്ലേ.